ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എന്റെ കയ്യിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എയിംസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡി എസ് എസ് ബി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ റെയിൽവേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കേരള പി എസ് സി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇനി വരുന്ന എയിംസ് ആയിക്കോട്ടെ, കേരള പി എസ് സി, ഡി എം ഇ ആയിക്കോട്ടെ, നഴ്സിംഗ് ട്യൂട്ടർ ആയിക്കോട്ടെ, എല്ലാത്തിനും ഉപകരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് റിഗാർഡിംഗ് നോർമൽ വാല്യൂ ഈസ് ഇൻകറക്റ്റ്? ഓപ്ഷൻസ്: പി എച്ച് ഓഫ് ബ്ലഡ് 7.35 to 7.45, സി എസ് ഓഫ് പ്രഷർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ, ബ്ലഡ് യൂറിയൻ നൈട്രജൻ 1 to 2 mg/dL, ഡബ്ല്യു ബി സി കൗണ്ട് 4000 to 10000 mm³ ഓഫ് ബ്ലഡ്. അപ്പൊ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് ഒരു ഒരു വാല്യൂ ഇൻകറക്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ശരിക്കും വായിക്കണം, റിഗാർഡിംഗ് നോർമൽ വാല്യൂസ് ഇൻകറക്റ്റ് എന്നല്ല, കറക്റ്റ് എന്നല്ല, ഇൻകറക്റ്റ് എന്നാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ബ്ലഡ് യൂറിയൻ നൈട്രജൻ 1 to 2 mg/dL എന്നുള്ളതാണ്. നമ്മൾ മൊത്തം അറിഞ്ഞാൽ ഇത് അറിയാൻ പറ്റുള്ളൂ. നോർമൽ ബ്ലഡ് യൂറിയൻ നൈട്രജൻ എത്രയാണ്? 7 to 20 mg/dL ആണ്. 7 to 20 mg/dL ആണ് നോർമൽ യൂറിയ നൈട്രജൻ. പി എച്ച് ഓഫ് ബ്ലഡ് 7.35 to 7.45 ആണ്, നോർമൽ ആണ്. സി എസ് എഫ് പ്രഷർ, സി എസ് എഫ് പ്രഷർ എന്ന് പറയുമ്പോൾ സി എസ് എഫ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. സി എസ് എഫിന്റെ പി എച്ച് എത്രയാന്ന് ക്വസ്റ്റ്യൻ വരാം. സി എസ് എഫിന്റെ പി എച്ച് 7.33 ആണ്. 7.33 ആണ് സി എസ് എഫിന്റെ പി എച്ച്. അതുപോലെ സി എസ് എഫ് നോർമലി ഒരു ഹ്യൂമൺ അഡൽട്ടിന് എത്ര എമൗണ്ട് കാണും എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ 100 to 150 ml ആണ് ഏകദേശം ഒരു നോർമൽ അഡൽട്ടിന്റെ സി എസ് എഫ്. അതുപോലെ സി എസ് എഫില് 99% വാട്ടർ ആണ്. സി എസ് എഫില് 99% വാട്ടർ ആണ്. സി എസ് എഫില് കമ്പയർഡ് ടു നമ്മുടെ ബ്ലഡ് പ്ലാസ്മ, കമ്പയർഡ് ടു ബ്ലഡ് പ്ലാസ്മ, സി എസ് എഫില് ക്ലോറിനും സോഡിയവും കൂടുതലാണ്. ക്ലോറിനും സോഡിയവും കൂടുതലാണ്. അതുപോലെ കാൽസ്യവും പൊട്ടാസ്യവും കുറവാണ്. സി എസ് എഫില് കാൽസ്യവും പൊട്ടാസ്യവും കമ്പയർഡ് ടു ബ്ലഡ് പ്ലാസ്മ കുറവാണ്. ക്ലോറിനും അതുപോലെ സോഡിയവും കൂടുതലാണ്. ബ്ലഡ് യൂറിൻ നൈട്രജൻ നമ്മൾ നേരത്തെ പറഞ്ഞു 7 to 20 ആണ് നോർമൽ വാല്യൂ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈസ് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻസ്: കിഡ്നി ഡീജനറേഷൻ, ഫാറ്റി ഇൻഫിൽട്രേഷൻ ഓഫ് ലിവർ ആൻഡ് ബ്രെയിൻ ആൻഡ് ദെൻ ഡീജനറേഷൻ, ഡീജനറേഷൻ ഓഫ് ഗോൾ ബ്ലാഡർ ഡ്യൂ ടു പ്രസൻസ് ഓഫ് സ്റ്റോൺസ്, റിനൽ സ്റ്റോൺസ്. സോ റൈസ് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, സോ ഹിയർ ദ കറക്റ്റ് ആൻസർ, ഫാറ്റി ഇൻഫിൽട്രേഷൻ ഓഫ് ലിവർ ആൻഡ് ബ്രെയിൻ ആൻഡ് ദെൻ ഡീജനറേഷൻ. സോ റൈസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ചിൽഡ്രൻസ് ഡിസീസ് എന്നാണ് കണക്കാക്കുന്നത്. ചിൽഡ്രൻസ് ഡിസീസ് സാധാരണ കുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണ് റൈസ് സിൻഡ്രോം. ഇറ്റ് ഈസ് വെരി സീരിയസ് ബട്ട് റെയർ, റെയർ ആയിട്ടുള്ള അസുഖമാണ്, പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. ഫാറ്റിലാണ് മരണം നിശ്ചയം പോലെയുള്ള അസുഖമാണ്. സോ ഈ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനെ അതുപോലെ ലിവറിനെയാണ്. ഫാറ്റി ഡിജനറേഷൻ ഉണ്ടാകുന്നു, അങ്ങനെ ബ്രെയിൻ ഡാമേജ് ലിവർ ഡാമേജ് ഒക്കെ ഉണ്ടാകുന്ന അസുഖമാണ് റൈസ് സിൻഡ്രോം. അപ്പൊ റൈസ് സിൻഡ്രോം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ്. കുട്ടികളിൽ ചിക്കൻ പോക്സ്, ഫ്ലൂ, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സിവിയർ ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്, കുഷിംഗ് സിൻഡ്രോം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് റൈസ് സിൻഡ്രോം വരുന്നത്. അപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻസിന്റെ ബാക്കിയായിട്ട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് ചിക്കൻ പോക്സ്, ഫ്ലൂ ഒക്കെ റൈസ് സിൻഡ്രോം ആയിട്ട് വളരെ റെയർ ആയിട്ട് മാറാറുണ്ട്. സോ അതുപോലെ ആസ്പിരിൻ ടാബ്ലറ്റ്, ആസ്പിരിൻ എടുക്കുന്നവർക്ക് റൈസ് സിൻഡ്രോം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. ടാബ്ലറ്റ് ആസ്പിരിൻ കഴിക്കുന്ന കുട്ടികളിൽ ഇത് കൂടുതലും റൈസ് സിൻഡ്രോം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോഴെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം, അതുപോലെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക, ബ്രെയിനെ അഫക്ട് ചെയ്യുന്നതാണല്ലോ സീഷേഴ്സ്, അതുപോലെ ഡയറിയ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മൾ ഇതിന് ഹാർട്ട് റേറ്റ് കൂടാറുണ്ട്, അതുപോലെ നമ്മൾ ആന്റി കൺവൽസീവ് മെഷേഴ്സ് കൊടുക്കാറുണ്ട് പ്രിവെന്റ് ചെയ്യുക. സപ്പോർട്ടീവ് മാനേജ്മെന്റ് ആണ് കൊടുക്കാറുള്ളത്, സ്റ്റീറോയിഡ്സ്, ആന്റി കൺവൽസീവ് മെഡിസിൻസ് തുടങ്ങിയ സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇതിന് കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. സോ ദാറ്റ് ഈസ് റൈസ് സിൻഡ്രോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ മാലിഗ്നൻസി ഹൈപ്പർ ടെൻഷൻ. ഓപ്ഷൻസ്: നോറഡ്രിനാലിൻ, ഫൂസ്മൈഡ്, നൈട്രോഗ്ലിസറിൻ, നൈട്രോക്രൂസൈഡ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് നൈട്രോക്രൂസൈഡ്. സോഡിയം നൈട്രോക്രൂസൈഡ് ആണ് കുറക്കാറുള്ളത് മാലിഗ്നൻസി ഹൈപ്പർ ടെൻഷൻ. മാലിഗ്നൻസി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് പ്രഷർ എപ്പോഴും 110 180 by 120 കൂടുതലായിരിക്കും. സിസ്റ്റോളിക് 180 യിലും
डयस्टोलिक 120 കൂടുതൽ ആയിരുന്ന ഒരു കണ്ടീഷൻ ആണ് മൈനസ് ഈ ഹൈപ്പർടെൻഷൻ അതുപോലെ നമ്മൾ സോഡിയം നൈട്രോപ്രൊസൈഡ് ഹൈഡ്രാലാസിൻ അതുപോലെ നിക്കാഡിയ തുടങ്ങിയ ഡ്രഗ്സ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് കൊടുക്കാറുണ്ട് സാധാരണ കോസ് എന്ന് പറയുമ്പോൾ കിഡ്നി ഡിസീസ് സിവിയർ ക്രോണിക് കിഡ്നി ഡിസീസ് അതുപോലെ സ്പൈനൽ കോർഡ് ഇഞ്ചറി തുടങ്ങിയ അസുഖങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുമ്പോഴാണ് ഈ ഒരു മാലിഗ്നസി ഹൈപ്പർടെൻഷൻ ഉണ്ടാകാറുള്ളത് അതുപോലെ സിവിയർ കൊക്കൈൻ യൂസ് ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകാറുണ്ട് അതുപോലെ സ്പൈനൽ കോർഡ് ഇഞ്ചറി ട്യൂമർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ കാണുന്ന ഒരു അസുഖമാണ് മാലിഗ്നസി ഹൈപ്പർടെൻഷൻ എന്ന് മനസ്സിലാക്കുക സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Which of the following is most important to prevent the progress of disease in thromboangitis obliterans or Burgess disease? Options: controlling blood pressure, controlling diabetes, weight reduction, smoking cessation. So most important aayittulla Burgess disease ile oru indication endana adhaayathu significance endana endana prevent cheyyendathu correct answer smoking cessation aanu എക്സസീവ് സ്മോക്കിംഗ് എക്സ്ട്രീം സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ബർഗേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ ത്രോംബോആഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് അപ്പൊ ഈ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുകയാണ് നമ്മുടെ സ്മോൾ ആർട്ടറി അല്ലെങ്കിൽ മീഡിയം ആർട്ടറിയിലൊക്കെ എസ്പെഷ്യലി കയ്യിലും കാലിലുള്ള ആർട്ടറീസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ബർഗേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ ത്രോംബോആഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് ഇത് വളരെ റെയർ ആയിട്ട് വെയിനിലേക്ക് കാണാറുള്ളൂ അപ്പൊ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാറുള്ളത് മെഡിസിൻസ് ടു ഡൈലേറ്റ് ബ്ലഡ് വെസൽസ് അതായത് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻസ് ലൈക്ക് സോഡിയം നൈട്രോപ്രൊസൈഡ് നിക്കാഡിയ തുടങ്ങിയ വാസോ ഡയലേറ്റേഴ്സ് ഉണ്ട് വാസോ ഡയലേറ്റേഴ്സ് കൊടുക്കും കാരണം എന്താണ് ആ വെയിനൊന്ന് ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ബ്ലഡ് ക്ലോട്ട് അവിടെ നിന്ന് ഫ്രീ ആയിക്കോളും അപ്പൊ അത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് മെയിൻ ആയിട്ട് നമ്മൾ ഫാറ്റ് എംബോളിസം ഒക്കെ നോക്കണം അതുപോലെ ആ ഒരു രീതിയിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആന്റി കോയാഗുലൻസ് കൊടുക്കാറുണ്ട് ലൈക്ക് ഹെപ്പാരിൻ ആന്റി കോയാഗുലൻസ് ആൻഡ് സിവിയർ കേസുകളിൽ കൈയും കാലും ഒക്കെ ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും സിവിയർ കേസുകളിൽ ആംബ്യൂട്ടേഷൻ ചെയ്യാറുണ്ട് സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഡിസ്നിയ അസോസിയേറ്റഡ് വിത്ത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഈസ് പ്രൈമറിലി ഡ്യൂ ടു ഓപ്ഷൻസ് ബ്ലോക്കേജ് ഓഫ് എ പൾമണറി ആർട്ടറി ബൈ ആൻ എംബോളസ് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ് ആൻഡ് ആൽവിയോളി ഓഫ് ദ ലങ്സ് ബ്ലോക്കേജ് ഓഫ് ബ്രോങ്കി ബൈ മ്യൂക്കസ് സെക്രീഷൻസ് കംപ്രഷൻസ് of lungs by the dilated heart so dyspnea associated with congestive heart failure is primarily due to correct answer accumulation of fluid in the interstitial spaces and alveoli of the lung so interstitial space ilum alveoli namukarya aa oru panikettu polulla bhagam lungs inde attathulla aa alveoli il accumulation of blood varum sorry fluid varumbodana congestive heart failure il undaguna dyspnea undaganulla saadhyatha koodu കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ഡിസ്നി ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അതുണ്ടാകാനുള്ള ചാൻസ് ആണ് പറഞ്ഞത് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ആൻഡ് ആൽവിയോളി ഓഫ് ദ ലങ്സ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാനുവൽ മൊബിലൈസേഷൻ ടെക്നിക് യൂസ്ഡ് വൈൽ പെർഫോമിംഗ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഓപ്ഷൻസ് കഫിംഗ് ക്ലാപ്പിംഗ് പെർക്കഷൻ വൈബ്രേഷൻ സോ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാനുവൽ മൊബിലൈസേഷൻ ടെക്നിക് പെട്ടെന്ന് ചാടി എഴുതരുത് ശ്രദ്ധിക്കണം ഓരോ ക്വസ്റ്റ്യനും വായിച്ച് സമയം എടുത്ത് ഒരു മിനിറ്റ് സമയം എടുത്തിട്ട് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ നോട്ട് എ മാനുവൽ മൊബിലൈസേഷൻ ടെക്നിക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാനുവൽ മൊബിലൈസേഷൻ ടെക്നിക് അല്ലാത്തത് എന്താണ് അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ് മാനുവൽ അങ്ങനെ അല്ലാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ വൈബ്രേഷനാണ് വൈബ്രേറ്റ് ചെയ്യാറുണ്ട് മിക്കവാറും ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ അത് പ്രത്യേക എക്സ്റ്റേണൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് വൈബ്രേഷൻ ചെയ്യാനുള്ളത് പക്ഷെ കഫിംഗ് ചുമയ്ക്കാൻ പറയാറുണ്ട് അതുപോലെ ക്ലാപ്പിംഗ് ക്ലാപ്പിംഗ് എന്ന് പറയുമ്പോൾ കൈ ഈ രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യും സെക്രീഷൻ ചെസ്റ്റ് സെക്രീഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുക ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ ബെഡ്റിഡായുള്ള പേഷ്യൻസിനൊക്കെ അതാണ് ക്ലാപ്പിംഗ് പെർക്കഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടാപ്പിംഗ് തന്നെയാണ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ടക് 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 ഇങ്ങനെ തട്ടും പെർക്കഷൻ ദാറ്റ് ഈസ് പെർക്കഷൻ ക്ലാപ്പിംഗും ഒരു ടൈപ്പ് ഓഫ് പെർക്കഷൻ ആണ് വൈബ്രേഷൻ നമ്മൾ എക്സ്റ്റേണൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നോട്ട് എ മാനുവൽ മൊബിലൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം അല്ലെ ഒരു മാർക്ക് പോകും കൂടാതെ നെഗറ്റീവ് മാർക്ക് വരികയും ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഷഫ്ലിംഗ് ഗേറ്റ് ഈസ് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ദ പേഷ്യൻ ഹൂ ഹാസ് എയിംസ് മംഗലഗിരി 2018 ക്വസ്റ്റ്യൻ ആണ് മയസ്തനി ഗ്രാവിസ് റൈനോഡ്സ് ഡിസീസ് പാർക്കിൻസൺസ് ഡിസീസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഷഫ്ലിംഗ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെന്റ് ഡിസോർഡർ ആയിട്ടും അല്ലെങ്കിൽ ഒരു ട്രെമർ ഒക്കെ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അതായത് കാല് നിലത്തുറച്ച് നിൽക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക കള്ളു കുടിച്ച് ആളുകൾ നടക്കുന്ന പോലെ നടക്കുന്ന കണ്ടീഷനാണ് പാർക്കിൻസൺസ് ഡിസീസ് പാർക്കിൻസൺസ് ഡിസീസിൽ മെയിൻ ആയിട്ട് സ്റ്റിഫ്നെസ് ഉണ്ടാകാം ട്രെമർ ഉണ്ടാകാം
ഷഫ്ലിംഗ് ഗേറ്റ് ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. പാർക്കിൻസൺ ഡിസീസ് ആണ്. മയസ്തനിക് ഗ്രാവിസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഞാൻ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം, കാണാത്തവർ കാണുക, പഠിക്കുക. റൈനോട്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫീൽ നംബ്നെസ് ആൻഡ് കോൾഡ് വെൻ എക്സ്പോഷർ ടു ദ സിവിയർ കോൾഡ് എൻവയോൺമെന്റ് ഓർ സ്ട്രെസ്. ഇപ്പൊ സിവിയർ കോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലേക്കും സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ചില ആളുകളിൽ നംബ്നെസ്സും കോൾഡും ഉണ്ടാവും. അതിനെ നമുക്ക് റൈനോട്സ് ഡിസീസ് എന്ന് പറയാം. അപ്പൊ സാധാരണ സ്മോളർ ആർട്ടറീസ് നാരോ ആണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലേക്കും കാലിലേക്കും ഉള്ള ചെറിയ ആർട്ടറീസ് നാരോ ആയിട്ട് ഇടുങ്ങിയിട്ട് അവിടെ വല്ലാണ്ട് തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് റൈനോട്സ് ഡിസീസ്. സാധാരണ ഫിംഗേഴ്സ്, നമ്മുടെ കൈയുടെ ഫിംഗേഴ്സ്, കാലിന്റെ ഫിംഗേഴ്സ്, ടോസ്, അതുപോലെ ഈ മൂക്കിന്റെ അറ്റം, ടിപ്പ് ഓഫ് ദ നോസ്, ഇയർ ലോബ്, ഇവിടെയൊക്കെ കാണുന്ന അസുഖമാണ് റൈനോട്സ് ഡിസീസ് എന്ന് പ്രത്യേകം ഓർക്കുക. സോ ഫീൽ നംബ്നെസ് ആൻഡ് കോൾഡ് വെൻ എക്സ്പോഷർ ടു ദ കോൾഡ് ഓർ സ്ട്രെസ്. എന്തെങ്കിലും സ്ട്രെസ് ഉള്ളപ്പോൾ ഈ ഒരു അസുഖം വരും കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സിവിയർ വെയിറ്റ് ലോസ് അക്കംപനീഡ് ബൈ പ്രോഗ്രസീവ് വീക്ക്നെസ്, ലോസ് ഓഫ് അപ്പിറ്റേറ്റ് ആൻഡ് അനീമിയ ദാറ്റ് ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് അഡ്വാൻസ്ഡ് ക്യാൻസർ ഈസ് കോൾഡ്. ഓപ്ഷൻസ് കാഴ്സിനോ മറ്റോസിസ്, കച്ചക്സിയ, അനപ്ലേസിയ, ഡിസ്പ്ലേസിയ. സോ ഇയർ ദ കറക്റ്റ് ആൻസർ കാച്ചക്സിയ ആണ്. കാച്ചക്സിയ എന്ന് പറയുമ്പോൾ വേസ്റ്റിംഗ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമാണ് കാച്ചക്സിയ. കാച്ചക്സിയ നമ്മുടെ ക്യാൻസറിന്റെ, അതുപോലെ COPD, അതുപോലെ CKD, CHF, AIDS തുടങ്ങിയ അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വേസ്റ്റിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ കാച്ചക്സിയ. അതായത് ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ, ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, മസിൽ വേസ്റ്റിംഗ്, വെയിറ്റ് വല്ലാണ്ട് കുറഞ്ഞു വരും. എയ്ഡ്സ് പേഷ്യൻസിൽ ഇത് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കാച്ചക്സി ആണ് എയ്ഡ്സ് പേഷ്യന്റിൽ. അതുപോലെ ക്യാൻസർ പേഷ്യന്റിൽ CHF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, COPD ക്രോണിക് കിഡ്നി ഡിസീസ്, ഇത്രയും കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കാച്ചക്സിയ. 80% പേഷ്യന്റ് വിത്ത് GI സിസ്റ്റം ക്യാൻസർ ഈ ഒരു പ്രശ്നം ഉണ്ടാകും, ഒരു മരണത്തിലേക്ക് പോകുന്ന ഏകദേശം ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. അതുപോലെ 60% പേഷ്യന്റ് വിത്ത് ലങ് ക്യാൻസർ ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ, 12 മാസത്തിനുള്ളിൽ നമ്മുടെ ബോഡി വെയ്റ്റ് 5% കൂടുതൽ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളൊരു 6-7 ഇമ്പോർട്ടന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാൻ, നോട്ട്സ് ആവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം എഴുതി വെക്കുക. എക്സാമിന്റെ ആ ഒരു മാസം, അവസാന മാസം വായിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ആരുടെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.